നിനക്കെന്താ കണ്ണ ആ പെണ്ണിനെ പറ്റി ശരിക്കും അറിയാഞ്ഞിട്ട് തന്നെയാണോ നീ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അമ്മ അത് ചോദിച്ചപ്പോൾ കണ്ണൻ ഒന്നും മിണ്ടിയില്ല ചോദിച്ചത് കേട്ടില്ലേ ആ പെണ്ണിന്റെ ചരിത്രം ഇവിടെയുള്ള എല്ലാവർക്കും നന്നായി അറിയാം എന്നിട്ട് നീ എന്തിനാണ് അവള് മതി എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അമ്മ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇത്തവണ വല്ലാത്ത ദേഷ്യമാണ് വന്നത് ഞാൻ ദുബായിൽ നിന്ന് വന്നിട്ട് ഇതിപ്പോ രണ്ടു മാസം കഴിഞ്ഞു ഇനി ആകെ വിരലിൽ എണ്ണാവുന്ന ദിവസം മാത്രമേ ലീവ് ഉള്ളൂ ഇതിനിടയിൽ എത്ര പേരെ പോയി കണ്ടു ആർക്കും ദുബായിലാണ് ജോലി എന്ന് കേട്ടാൽ പിന്നെ മൈൻഡില്ല എല്ലാവർക്കും ഗവൺമെന്റ് ജോലിക്കാരൻ മതി വിവാഹമേ വേണ്ട എന്ന് കരുതിയിരിക്കുന്ന എനിക്ക് അവളൊക്കെ ധാരാളം കണ്ണൻ പറഞ്ഞത് കേട്ടപ്പോൾ സുലോചനയ്ക്ക് മകനോട് വല്ലാത്ത സഹതാപം തോന്നിപ്പോയി കുടുംബത്തിന്റെ പ്രാരാബ്ദം തീർക്കാൻ ഡിഗ്രി കഴിഞ്ഞതും ദുബായിലേക്ക് പോയതാണ് തന്റെ മകൻ പിന്നീട് പെങ്ങന്മാരുടെ വിവാഹവും വീട് പുതുക്കിപ്പണിയിലും ഒക്കെയായി അവൻ കഷ്ടപ്പെട്ടതിന് കൈയും കണക്കുമില്ല ഒടുവിൽ മുപ്പത് വയസ്സായപ്പോഴാണ് ഒരു വിവാഹത്തെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നത് തന്നെ പക്ഷെ ആർക്കും ദുബായ് കാറിനെ വേണ്ട വീട് നോക്കാനും കൊണ്ടുവരുന്ന പെണ്ണിനെ അന്തസ്സായി പോറ്റാനും കഴിവുള്ള ഒരുത്തനാണെന്ന് പോലും ആരും പരിഗണിക്കുന്നില്ല ഫാമിലി വിസയാണ് ദുബായിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊക്കെയാണ് ചിലരുടെ ചോദ്യം അവരൊക്കെയും കുറ്റം പറയാൻ പറ്റില്ല വിവാഹം കഴിഞ്ഞ് അക്കരെയോ ഇക്കരെയായി രണ്ടുപേരും ജീവിക്കുന്നതിന് ജീവിതമെന്ന് ആരും പറയാറില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രോക്കർ സുമിയുടെ കാര്യം സൂചിപ്പിച്ചത് അവരുടെ വീട് കുറച്ചു ദൂരം അങ്ങ് പോയാൽ മതി ഇവിടെ അടുത്തു തന്നെയാണ് അംഗനവാടികൾ ഹെൽപ്പറായി പോവുകയാണ് സുമി ഇപ്പോൾ അവൾക്ക് പല വിവാഹാലോചനകൾ വന്നു എങ്കിലും ഒന്നും ശരിയായില്ല അതിരു പുറകിൽ വ്യക്തമായ കാരണമുണ്ട് അവളുടെ അമ്മയും അവളും മാത്രമേ അവരുടെ വീട്ടിലുള്ളൂ പണ്ട് അവൾ ഏഴിലോ എട്ടിലോ മറ്റോ പഠിക്കുമ്പോൾ അവൾക്കൊരു പനി വന്നു പനി പിടിച്ച അവളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ കഴിയാത്തതുകൊണ്ട് അമ്മ അവളെ വീട്ടിൽ ഒറ്റയ്ക്കാക്കി ജോലിക്ക് പോയി അടുത്തു തന്നെ ഒരു വീടുപണി നടക്കുന്നുണ്ടായിരുന്നു ധാരാളം തമിഴന്മാരും മറ്റും അവിടെ ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നു അവൾ പനി പിടിച്ചു കിടക്കുന്ന കാര്യം അറിഞ്ഞു ആരും കാണാതെ അവൻ അവളുടെ വീട്ടിലേക്ക് കയറി വന്നു വെള്ളം ചോദിക്കാനെന്ന വ്യാജേനെ അവളെ വിളിച്ചുണർത്തി പക്ഷെ അവന്റെ ഉദ്ദേശം വേറെ ആയിരുന്നു അവനകത്തേക്ക് കയറി അവളെ ബലമായി കീഴ്പ്പെടുത്തി പാവം ആ പെൺകുട്ടി മനസ്സാ പാച അറിയാത്ത കാര്യമാണ് ഉണ്ടായത് എങ്കിലും ആളുകൾ പഴി പറഞ്ഞത് അവളെയും കൂട്ടി കൂട്ടിച്ചേർത്തായിരുന്നു പിഴച്ചുപോയവളെന്ന പേര് സമൂഹത്തിൽ ഇതിനകം തന്നെ അവൾക്ക് വീണു കഴിഞ്ഞു അവളെയും അമ്മയെയും എല്ലാവരും ഒറ്റപ്പെടുത്തി കേസിലും കൂട്ടത്തിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെ മകൾ കൂടുതൽ നാണം കെടുവെന്ന് ആ പാവം അമ്മ തെറ്റിദ്ധരിച്ചു അതുകൊണ്ട് തന്നെ അവരെല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കാൻ തുടങ്ങി സമൂഹത്തിൽ നിന്ന് എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തിയെങ്കിലും ആരോടും പരാതിയില്ലാതെ ആ പാവം അമ്മയും മകളും ജീവിച്ചു ഒടുവിൽ സ്കൂളിൽ നിന്നും അവഗണന ഏറ്റുവാങ്ങേണ്ടി വന്നതോടുകൂടി ഒൻപതാം ക്ലാസ്സിൽ വെച്ച് ആ പാവം പെൺകുട്ടി പഠനം നിർത്തി ഇങ്ങനെ ഒരു കാര്യത്തിലൂടെ കടന്നു വന്നതുകൊണ്ട് ആളുകളുടെ വിചാരം അവൾ എന്തിനും വഴങ്ങു എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ പകൽ മാന്യന്മാർ അവരുടെ വീടുകളിൽ രാത്രിയിൽ പോയി മുട്ടി ഒടുവിൽ അവളുടെ അമ്മയ്ക്ക് എന്നും കിടക്കുന്നതിൻ്റെ ചുവട്ടിൽ ഒരരിവാൾ കൊണ്ടുവന്ന് വെക്കേണ്ടി വന്നു ഒടുവിലായ അമ്മയും തളർന്നപ്പോൾ എന്തു വേണോ എന്നറിയാതെ പാവം സുമി കുഴങ്ങി അമ്മയെ നോക്കി കുറേ കാലം അവൾ ജീവിച്ചു ഭാഗ്യത്തിനാണ് അങ്ങനെ ജോലി കിട്ടിയത് വലിയ ശമ്പളം ഒന്നുമില്ലെങ്കിലും അങ്ങനെ കഴിഞ്ഞു പോക എന്ന് മാത്രം ഇപ്പോൾ അവളുടെ അമ്മയും അവളെ വിട്ടുപോയി എന്നിട്ടും അവൾ അവിടെ തന്നെ ജീവിച്ചു അന്തസ്സോടെ ചില പകൽമാന്യന്മാർ അവരുടെ കയ്യിലിരുപ്പും കൊണ്ട് ചെന്നപ്പോൾ അവൾ അരിവാളെടുത്തു അതോടെ അവൾക്ക് ഇല്ലാത്ത കുറ്റമില്ല പെണ്ണ് തിരഞ്ഞു നടന്ന് മടുത്തപ്പോഴാണ് കണ്ണനോട് അവന്റെ തന്നെ ഒരു കൂട്ടുകാരൻ തമാശയായി പറയുന്നത് എന്നാ പിന്നെ ആ സുമി അങ്ങ് കെട്ടിക്കോ അവളിപ്പോൾ ആണെന്ന് അതോടെ തമാശയാണെങ്കിൽ കൂടി കണ്ണൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അതിനും കാരണമുണ്ട് കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോൾ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരികയായിരുന്നു കണ്ണൻ അവരുടെ വീടിന് മുന്നിൽ വെച്ച് ബൈക്ക് കേടുവന്നു പെട്ടെന്നാണ് അവിടെ നിന്ന് എന്തോ ശബ്ദം കേട്ടത് അവിടേക്ക് നോക്കിയപ്പോൾ കണ്ടത് ആ വീടിന് മുന്നിൽ നിന്ന് പുറത്തേക്ക് ജീവനും കൊണ്ട് ഓടി വരുന്ന അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെയാണ് തന്നെ കണ്ടതും അയാൾ വളിച്ച ചിരിയോടെ അവിടെ നിന്ന് പോയി പുറകിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് അരിവാളും പിടിച്ചു നിൽക്കുന്ന അവളെയാണ് ഇനി തന്റെ സഹായ വാഗ്ദാനവും കൊണ്ട് ഈ വഴി വന്നാൽ ഈ അരിവാളായിരിക്കും മറുപടി പറയുന്നത് എന്നവൾ അയാളോട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് അത് കേട്ട് അയാൾ അവിടെ നിന്ന് വേഗം ഓടി മറഞ്ഞു ഞങ്ങളെ ഒന്ന് തുറച്ചു നോക്കി അവൾ അകത്തേക്ക് പോയി ഇതേ വൈസ് പ്രസിഡന്റ് തന്നെയാണ് പിറ്റേ ദിവസം ഇല്ലാ കഥ അവളെപ്പറ്റി പറഞ്ഞുണ്ടാക്കിയത് അതോടെ എന്താണിവിടെ നടക്കുന്നത് എന്ന് ഏകദേശം രൂപം കിട്ടിയിരുന്നു തന്നെയുമല്ല ആരുടെയും മുന്നിൽ തോൽക്കാത്ത ധീരയായ ഒരു പെണ്ണ് എന്ന രൂപം അവൾ മനസ്സിലുണ്ടാക്കിയിരുന്നു ഇപ്പോൾ കൂട്ടുകാരൻ അവളെപ്പറ്റി പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ എന്ന് മനസ്സ് പറഞ്ഞു അവളോട് പോയി കാര്യം പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ എനിക്ക് വട്ടാണോ എന്ന് അന്വേഷിച്ചു മനസ്സിൽ അവളോട് വല്ലാത്ത ബഹുമാനം തോന്നിയത് എന്ന് പറഞ്ഞപ്പോൾ ആ മുഖത്ത് ചെറിയൊരു പതർച്ച ഞാൻ കണ്ടു അമ്മ ആദ്യം എതിർത്തുവെങ്കിലും പിന്നീട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയപ്പോൾ അമ്മയും കൂടെ നിന്നു നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവുന്നതെങ്കിലോ എന്ന് ഒറ്റ ഡയലോഗിലാണ് അമ്മ വീണത് ഒരുപക്ഷെ അനിയത്തിമാരെ കുറിച്ച് ചിന്തിച്ചു കാണും അവരെ വീട്ടിലാക്കി പണിക്ക് പോയ അന്നത്തെ അവസ്ഥ ആലോചിച്ചു കാണും പിന്നെ അവളോട് പോയി സംസാരിച്ചതെല്ലാം അമ്മയാണ് ഒടുവിൽ അവൾ മൗനം സമ്മതം തന്നു അടുത്ത ക്ഷേത്രത്തിൽ വെച്ച് ഒരു താലി കെട്ട് അതിന്റെ മൂന്നാം നാൾ തിരികെ പോവുകയും വേണം എങ്കിലും ഒരു സമാധാനം ഉണ്ടായിരുന്നു കരൾ ഉറപ്പുള്ള ഒരുത്തി എനിക്ക് വേണ്ടി കാത്തിരിക്കാനുണ്ട് എന്ന് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ